നമസ്കാരം, ഫോർട്ട് കേരള ന്യൂസിലേക്ക് സ്വാഗതം. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്നലെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. സഖ്യകക്ഷികളായ JDUവിനെയും TDPയും പ്രീതിപ്പെടുത്താനുള്ള ഒരു തട്ടിക്കൂട്ട് ബജറ്റ് എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം പറയുന്നത്. ചരിത്രത്തിൽ ആദ്യമായി രണ്ട് സംസ്ഥാനങ്ങളുടെ ബജറ്റ് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടു എന്ന തരത്തിൽ വരെയുള്ള വിമർശനങ്ങളാണ് ബജറ്റിന് നേരെ ഉയരുന്നത്. കസേര സംരക്ഷിക്കാനുള്ള ബജറ്റ് എന്ന് രാഹുൽ ഗാന്ധി ബജറ്റിനെ പരിഹസിച്ചു. ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വാരിക്കോരി പദ്ധതികൾ നൽകിയപ്പോൾ കേരളം ഉൾപ്പെടെ BJPയെ തള്ളിക്കളഞ്ഞ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെക്കുറിച്ച് യാതൊരു പരാമർശവും ബജറ്റിൽ ഉണ്ടായില്ല എന്നതിൽ കടുത്ത പ്രതിഷേധമാണ് കേന്ദ്രത്തിനും ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമെതിരെ ഉയരുന്നത്. കേന്ദ്രത്തിന്റെ അവഗണനകൾ വെള്ളം തൊടാതെ വിഴുങ്ങാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയാണ് പ്രതിപക്ഷം. ബജറ്റ് വിവേചനപരമാണെന്ന് ചൂണ്ടിക്കാട്ടി പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് ഇന്ത്യ മുന്നണി. ഇന്ന് NDA ഇതര സർക്കാരുകളെ പാടെ അവഗണിച്ചതിലാണ് പ്രതിഷേധം. പാർലമെന്റ് കവാടത്തിൽ ഇന്ത്യ മുന്നണിയിലെ MPമാർ രാവിലെ 10 പ്രതിഷേധ ധർണ തുടങ്ങിയത്. ഭരണം നിലനിർത്താനായി ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ബജറ്റിൽ വാരിക്കോരി നൽകിയപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ പാടെ അവഗണിച്ചെന്നും ഇന്ത്യ മുന്നണി കുറ്റപ്പെടുത്തുന്നു. നീതി ആയോഗ് യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ മറ്റു മുഖ്യമന്ത്രിമാരും ഈ മാതൃക സ്വീകരിക്കാൻ സന്നദ്ധരായി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പാർലമെന്റ് സെക്ഷൻ തുടങ്ങുമ്പോൾ രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിഷേധം തുടരും. പ്രതിപക്ഷം വാക്കൌട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി ഇറങ്ങിപ്പോകാതെ സംസാരിക്കാൻ അവസരം ലഭിക്കുന്ന MPമാർ സഭയിൽ അവസരം വിനിയോഗിക്കണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. വാക്കൌട്ട് നടത്തി പൂർണ്ണമായി ഒഴിഞ്ഞുപോയാൽ ബില്ലുകൾ ചർച്ച കൂടാതെ സർക്കാർ പാസാക്കും. ഇങ്ങനെയൊരു സൌകര്യം ഭരണപക്ഷത്തിന് ഒരുക്കി നൽകാതെ സമരവും സംവാദവും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ഇന്ത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന ഇന്ത്യ സഖ്യയോഗത്തിലാണ് പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചത്. അതേസമയം കേന്ദ്ര ബജറ്റിലെ കേരളത്തിനോടുള്ള അവഗണന ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് അബ്ദുൾ വഹാബ് MP രാജ്യസഭയിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ തന്നെ മോദി JDUവിന്റെയും TDPയുടെയും കയ്യിലെ കളിപ്പാവ മാത്രമായി എന്നത് തെളിഞ്ഞു വന്നിരിക്കുകയാണ്. സഖ്യകക്ഷികളുടെ ചൊൽപ്പടിക്ക് നിന്നില്ലെങ്കിൽ നിലനിൽപ്പില്ല എന്ന് മോദിയും കൂട്ടരും മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ ബജറ്റിലെ അവഗണനയ്ക്കെതിരെ മോദി സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അധികാരത്തിന്റെ ലഹരി മത്തുപിടിപ്പിച്ച മോദിയും കൂട്ടരും കസേര കാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ എന്നത് വ്യക്തമാക്കുകയാണ് കേന്ദ്ര ബജറ്റ്.